ബിഗിനേഴ്സിന് വളർത്താൻ പറ്റിയ ഏറ്റവും നല്ല ചെടി ഏതെന്ന് ചോദിച്ചാൽ ഞാൻ പറയും സാൻസിവേരിയാണെന്ന്. കാര്യം ഇത് വളർത്താനും മെയിൻറ്റെയിൻ ചെയ്യാനും വളരെ ഈസിയാണ്. കഴിഞ്ഞ ആഴ്ച ഗ്രീൻ ഗാലറി നഴ്സറി പോയപ്പോൾ അവിടെ കുറച്ച് പുതിയ വെറൈറ്റീസ് ഇരിക്കുന്ന കണ്ടു സാൻസിവേരിയുടെ. ആ വെറൈറ്റീസ് നിങ്ങളെ കാണിക്കാനും സാൻസിവേരിയുടെ കെയർ ആൻഡ് മെയിൻറ്റെനൻസിനെ കുറിച്ച് പറഞ്ഞു തരാനും വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. എല്ലാവർക്കും ആർട്ട് ആൻഡ് ഗ്രീൻസിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ആഫ്രിക്കയാണ് ഈ ചെടിയുടെ ജന്മദേശം. നമ്മുടെ നാട്ടിൽ പറമ്പിലൊക്കെ ഇതിൻ്റെ ഒരു വൈൽഡ് വെറൈറ്റി ധാരാളമായിട്ട് കണ്ടിരുന്നു പണ്ട്. ഇംഗ്ലീഷിൽ ഇതിന് സ്നേക്ക് പ്ലാന്റ് അല്ലെങ്കിൽ മദർ ഇൻ ലോ സ്റ്റങ് എന്നാണ് പറയുക. അതിൻ്റെ ഒരു രൂപമാണ് ഈ ഒരു പേര് വരാൻ കാരണം. മലയാളത്തിൽ നമ്മളിതിന് സർപ്പപ്പോളെന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. സർപ്പത്തിൻ്റെ രൂപമുള്ളത് കൊണ്ടായിരിക്കാം. മുൻപ് ഈ ചെടിയെ സാൻസിവേരി എന്ന ജനുസിലാണ് പെടുത്തിയിരുന്നത്. ഇപ്പോൾ അതിനെ ഡ്രസീന എന്നുള്ളൊരു വിഭാഗത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. പഴമക്കാർക്ക് ഈ ചെടിയോട് വലിയൊരു പ്രതിബദ്ധി കണ്ടിട്ടില്ല, സർപ്പപ്പോളെന്നൊക്കെയുള്ള പേരുള്ളത് കൊണ്ടായിരിക്കാം. പക്ഷേ ഇപ്പോൾ പ്ലാന്റ് ലവേഴ്സിന് ഇത് വളരെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ചെടിയാണ്. മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ലോ മെയിൻ്റനൻസ് ആണ്. അത് മാത്രമല്ല, നാസ പുറത്തുവിട്ട സ്റ്റഡിയിൽ നമ്മുടെ വീടിൻ്റെ ഉള്ളിലുള്ള ഏകദേശം 5 വിഷവാതകങ്ങൾ വലിച്ചെടുത്ത് എയർ പ്യൂരിഫൈ ചെയ്യാനുള്ള കഴിവ് ഈ ചെടിക്കുണ്ടെന്ന് അവർ കണ്ടെത്തി. അതിനുശേഷമാണ് ഈ ചെടി നമ്മുടെയൊക്കെ പറമ്പിൽ നിന്ന് അപ്രത്യക്ഷമാകാൻ തുടങ്ങിയത്. കാരണം അത്രയധികം പോപ്പുലാരിറ്റി ഈ ചെടിക്ക് കിട്ടുകയും ധാരാളം ആളുകൾ ഈ ചെടി വളർത്തുന്നതിലേക്ക് തിരിയുകയും ചെയ്തു. 70 സ്പീഷീസിലായിട്ട് 70 വെറൈറ്റീസ് സാൻസിവേരിയുടെ കാണാനുണ്ട്. കേരളത്തിൽ എത്രത്തോളം എത്തിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സാൻസിവേരിയുടെ വെറൈറ്റീസ് എന്ന് പറയുമ്പം ഇലകളുടെ വലിപ്പം, ഷേപ്പ്, കളറ് ഈ ഒരു കാര്യത്തിലാണ് വ്യത്യാസം പറയുന്നത്. ചെറിയ ചെറിയ വ്യത്യാസങ്ങളെ മിക്ക വെറൈറ്റീസും തമ്മിലുണ്ടാവാറുള്ളൂ. പ്രത്യേകിച്ച് ഈ പച്ചയും മഞ്ഞയും ഇടകലർന്ന് വരുന്ന വെറൈറ്റീസ്. നമുക്കെന്തായാലും കല്ലേക്കാട് ഗ്രീൻ ഗാലറി നഴ്സറിയിൽ എത്തിയിട്ടുള്ള പുതിയ സാൻസിവേരി ഇനങ്ങളൊന്ന് കണ്ടു നോക്കാം. ഈ നഴ്സറിയുടെ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തതാണ്, ആ വീഡിയോയും കൂടി ഒന്ന് കണ്ടു നോക്കണേ. ഇത് ബാൻഡൽ സെൻസേഷൻ എന്ന് പറയുന്ന വെറൈറ്റിയാണ്. ഇതിൽ പച്ചയും വെള്ളയും കൂടെ ഇടകലർന്ന് നെടുകെയുള്ള വരകളായിട്ടാണ് കാണുന്നത്. സാധാരണ സാൻസിവേരിയിൽ ഇങ്ങനെ കുറുകെയാണ് ആ ഡിസൈൻ വരിക. ഈ ഒരു ക്യാരക്ടറാണ് ബാൻഡൽ സെൻസേഷൻ്റെ പ്രത്യേകത. ഇനി ഇത് മൂൺഷൈൻ എന്ന് പറയുന്ന വെറൈറ്റിയാണ്. വളരെ ഇളം കളറിലെ ഒരു പച്ച നിറമാണ് ഇതിൻ്റെ ഇലകൾക്ക്. ഡിസൈനുകളൊന്നുമില്ല, പ്ലെയിൻ കളറാണ്. അത് കറുത്ത ചട്ടിയിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. ഇത് സാൻസിവേരി സിലിൻഡ്രിക്ക എന്ന് പറയുന്ന സ്പീഷീസാണ്. ഇലകൾ ഇങ്ങനെ ഉരുണ്ട് കൂടിയിരിക്കും, നീണ്ട് ഉരുണ്ടിരിക്കും. അപ്പോൾ ഇതിൻ്റെ പല വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇലകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ പുല്ലിൻ്റെ ഇലയൊക്കെ കിടക്കുന്ന പോലെ കിടക്കുന്ന വെറൈറ്റീസിനെ ഗ്രാസ്ലിസ് എന്നാണ് പറയുക. അതേസമയം ഒരേ ആംഗിളിൽ തന്നെ ഇങ്ങനെ ഇലകൾ വിരിഞ്ഞ് നിൽക്കുമ്പോൾ അതിന് ബോൺസിൽ എന്നുള്ള പേരും കൊടുത്തിട്ടുണ്ട്. വാരിയല് പോലെ ഇലകൾ ഇങ്ങനെ വിന്യസിച്ചിരിക്കുന്നത് കൊണ്ടായിരിക്കും അങ്ങനെ ഒരു പേര്. ഇതിന് സ്റ്റാർഫിഷ് എന്നും പറയാറുണ്ട്. വരയൻ കടുവയുടെ ദേഹത്തെ പുള്ളികൾ പോലെ കാണുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു ഈ ഒരു വെറൈറ്റിക്ക് ടൈഗർ എന്നാണ് പേര്. ഇങ്ങനെ പച്ചയുടെ അറ്റത്ത് മഞ്ഞ ബോർഡർ വരുന്ന സാൻസിവേരി ഇല്ലേ, അതിനകത്താണ് പല വെറൈറ്റീസ് ഉള്ളത്. നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുന്നത് ഈ കാണുന്നത് സാൻസിവേരിയ ഫ്യൂച്ചറ സൂപ്പർബ എന്ന് പറയുന്ന ഒരു ഇനമാണ്. നമ്മുടെ നാടൻ മഞ്ഞയും പച്ചയും കൂടെ ഉള്ള ഇനം ഉണ്ടല്ലോ, അത് ലൊറൻറ്റിയാണ്. അതിൻ്റെ അത്രയും ഹൈറ്റ് വരില്ല അതിൻ്റെ ഇലകൾക്ക്, കുറച്ചും കൂടെ നീളം കുറവായിരിക്കും. ഇതാണ് നമ്മുടെ നാടനായിട്ടുള്ള സാൻസിവേരിയ. ഇത് ലൊറൻറ്റി എന്ന് പറയുന്ന ഗ്രൂപ്പിൽ പെടുന്നത്. ഇതിൻ്റെ തന്നെ കുറച്ചും കൂടി ഇങ്ങനെ സ്റ്റാർ പോലെ വിരിഞ്ഞിരിക്കുന്ന കോമ്പാക്റ്റ് ആയിട്ടിരിക്കുന്ന ഒരു ഇനമുണ്ട്. അതിന് ബ്ലാക്ക് സ്റ്റാർ എന്നാണ് പറയുക. ഇതുകൂടാതെ നല്ല മഞ്ഞ നിറത്തിലുള്ള ചെറിയ ഇലകളുമായിട്ട് സ്റ്റാർ പോലെ ഇരിക്കുന്ന ഒരു ഇനമുണ്ട്. അതിന് ഗോൾഡൻ ഹാനി എന്നാണ് പേര് പറയുന്നത്. എനിക്ക് ഈ മഞ്ഞയും പച്ചയും കലർന്ന സാൻസിവേരിയ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ എല്ലാം വെറൈറ്റീസ് കളക്ട് ചെയ്ത് വെക്കാറുണ്ട്. ഹാനി എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നത് ഞാനൊരു കൊക്കഡാമ ചെയ്ത് കൊടുത്തു. ഇതിൽ നമ്മുടെ ലൊറൻറ്റിയും ഉണ്ട്, സൂപ്പർബായും ഉണ്ട്, ബ്ലാക്ക് സ്റ്റാറും ഉണ്ട്. മൂന്നും കൂടെ ഒന്നിച്ച് ഞാൻ വെച്ചിരിക്കുകയാണ് ഇവിടെ. സാൻസിവേരിയ അല്ലെങ്കിൽ ഡ്രസീന ട്രൈഫാസിയേറ്റ എന്നുള്ള സ്പീഷീസിലാണ് ഈ ചെടികളൊക്കെ വരുന്നത്. ഈ വെറൈറ്റീസിൽ കണ്ടതിൽ ഏറ്റവും കൗതുകം തോന്നിയത് ഈ ഒരു വെറൈറ്റിയാണ്. ഇതിന് വെയിൽഫിൻ എന്നാണ് പറയുക. മെസോണിയാന എന്നുള്ള സ്പീഷീസിലാണ് ഇത് വരുന്നത്. ഇതിൻ്റെ ഇല തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഒറ്റ ഒരു ഇലയാണ്, വലിയ ഇലകളായിരിക്കും. അടുത്ത ഇല വരുമ്പോൾ അതിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് പുതിയൊരു പ്ലാന്റാക്കി മാറ്റാൻ പറ്റും. ഇത് ബ്ലാക്ക് ജേഡ് എന്ന് പറയുന്നൊരു ഇനമാണ്. കംപ്ലീറ്റ് പച്ചയായിരിക്കും. ഇതിനകത്ത് ഇളം പച്ച കളറൊന്നും കാണാറില്ല. ഇത് ഹാനി ഗ്രീൻ കോമ്പാക്റ്റ എന്ന് പറയുന്ന ഇനമാണ്. ഇത് നമ്മുടെ വീടുകളിലെല്ലാം സാധാരണ കാണുന്ന ഒരു ഇനമാണ്. പച്ചയും ഇളം പച്ചയും കൂടെ ഇട കലർന്ന് വരുന്ന ചെറിയ ഇലകളുള്ള ഇനം. നാടൻ ഇനങ്ങൾ മഞ്ഞ നിറം ലൊറൻറ്റിയും പച്ച നിറത്തിൽ വരുന്നത് റോബസ്റ്റയുമാണ്. ഇത് രണ്ടും സാൻസിവേരി ട്രൈഫാസിയേറ്റഡ് വെറൈറ്റീസാണ്. ഈ വെറൈറ്റീസിൻ്റെയും ധാരാളം പ്ലാന്റ്സ് ഇവിടെ അവൈലബിൾ ആണ്. 40 മുതൽ 750 വരെയാണ് ഈ വെറൈറ്റീസിൻ്റെ വില വരുന്നത്. അപ്പോൾ ഇതിൻ്റെ വില വിവരങ്ങൾ അറിയാനായിട്ട് നിങ്ങൾക്ക് ഈ നഴ്സറിയുടെ നമ്പറിലേക്ക് നേരിട്ട് വിളിക്കാം. ഇനി നമുക്ക് ഈ ചെടിയുടെ കെയർ ആൻഡ് മെയിൻ്റനൻസ് ഒന്ന് നോക്കാം. ഇത് നടാൻ വളരെ എളുപ്പമുള്ളൊരു ചെടിയാണ്. ചട്ടിയിലാണ് നടുന്നതെങ്കിൽ നല്ല പോറസ് ആയിട്ടുള്ളത്, നല്ലപോലെ വെള്ളം ഡ്രെയിൻ ചെയ്യുന്നു പോകുന്ന തരത്തിലുള്ള പൊട്ടി മിശ്രിതം തയ്യാറാക്കാൻ ശ്രദ്ധിക്കുക. മണലല്പം കൂട്ടി മണ്ണ് കുറച്ച് കമ്പോസ്റ്റും ചേർത്തിട്ട് നടീൽ മാധ്യമം തയ്യാറാക്കാം.
നടാനായിട്ട് ഇതിൻ്റെ സൈഡിൽ നിന്ന് ഇത് കണ്ടില്ലേ, ഇതുപോലെ ചെറിയ തൈകൾ ഉണ്ടായി വരും. ഈ തൈകൾ മുറിച്ചും വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ സാൻസിവേരിയ ശരിക്കും പറഞ്ഞാൽ വളരെ സ്ലോ ആയിട്ട് വളരുന്ന ഒരു ചെടിയാണ്, മെല്ലെ അത് വളരുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് ഇൻഡോർ പ്ലാന്റ് ഒക്കെ ആയിട്ട് വെക്കാൻ നല്ലൊരു ചെടിയാണ് കേട്ടോ. പെട്ടെന്ന് അങ്ങ് വളർന്ന് കാട് പോലെ ആവുകയൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ ഇലകളിൽ നിന്നും നമുക്ക് ഇതുപോലെ വേര് പിടിപ്പിച്ചെടുക്കാം. പക്ഷേ ഇലകൾ വെച്ച് നമ്മൾ പ്രൊപ്പഗേഷൻ ചെയ്യുമ്പോൾ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എപ്പോഴും ഈ ചെടിക്ക് അതിൻ്റെ വൈൽഡ് വെറൈറ്റി ആയിട്ട് മാറാനുള്ളൊരു ടെൻഡൻസിയാണ്. വൈൽഡ് വെറൈറ്റി എന്ന് പറയുമ്പോൾ പച്ച നിറത്തിലുള്ള വെറൈറ്റിയാണ് സാൻസിവേരിയയുടെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള വെറൈറ്റി. അപ്പോൾ നമ്മൾ ഏത് കളറിലെ ഏത് വെറൈറ്റിയിലെ ഇലകൾ ഇതുപോലെ മുളപ്പിച്ചെടുത്താലും അതിന് അതിൻ്റെ മാതൃസസ്യം അതിൻ്റെ ഒറിജിനൽ രൂപത്തിലേക്ക് പോകാനാണ് ടെൻഡൻസി. ഇപ്പോൾ മഞ്ഞ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ മഞ്ഞ തന്നെ കിട്ടണം എന്നില്ല, പച്ചയായിരിക്കും കിട്ടുക. ഇലയോടൊപ്പം തണ്ടും വേരും ചേർത്ത് നട്ടാൽ മാത്രമേ കറക്റ്റായി ഇനം തന്നെ കിട്ടുകയുള്ളൂ. ഇലയുടെ ചെറിയ പീസുകൾ ഇങ്ങനെ മുറിച്ച് വെള്ളത്തിലിട്ടാൽ ഇത് വേര് പിടിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഇനം തന്നെ വേണമെന്ന് നിർബന്ധമില്ലെങ്കിൽ ലീഫ് വെച്ച് വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ ചെടി പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാം. കുറച്ച് സമയമെടുക്കും, ഒരു മാസം രണ്ട് മാസമൊക്കെ സമയമെടുത്താലാണ് ഇത് വേര് വരിക. തൈകൾ ഉണ്ടാവാനും ഒരു രണ്ട് മാസമൊക്കെ സമയമെടുക്കും. ഇപ്പോൾ സാൻസിവേരിക്ക് വേണ്ടുന്ന പോട്ടിംഗ് മിക്സ്ചറും അത് എങ്ങനെയാണ് പ്രൊപ്പഗേറ്റ് ചെയ്യാം എന്നുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്കിത് എങ്ങനെയാണ് വെള്ളം ഒഴിക്കേണ്ടതെന്ന് നോക്കാം. നമ്മുടെ കറ്റാർവാഴ പോലെ ഇലകളിൽ അത്യാവശ്യം വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു ചെടിയാണ് ഈ സാൻസിവേരിയ. അതുകൊണ്ട് തന്നെ വെള്ളം അധികമായി കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് ചീഞ്ഞു പോകും. പ്രത്യേകിച്ച് ചട്ടികളിലാണ് നമ്മൾ നട്ടിരിക്കുന്നതെങ്കിൽ. അപ്പോൾ വെള്ളം കുറച്ച് മാത്രം കൊടുത്താൽ മതി. വേനൽക്കാലമൊക്കെ ആണെങ്കിൽ ആഴ്ചയിലൊന്നോ, മഴക്കാലത്ത് രണ്ടാഴ്ചയിൽ ഒരിക്കലോ വെള്ളം കൊടുത്താൽ മതിയാകും. വളപ്രയോഗത്തെക്കുറിച്ച് പറഞ്ഞാൽ കാര്യമായിട്ടുള്ള വളങ്ങളൊന്നും ഇനി ആവശ്യമായി വരുന്നില്ല. മൂന്നോ നാലോ മാസത്തിൽ ഒരിക്കലൊരൽപ്പം ചാണകപ്പൊടിയോ കമ്പോസ്റ്റോ ഇതിനെ കൊടുത്താൽ മതിയാകും. അല്ലാതെ തന്നെ ഇത് വളരെ നല്ല രീതിയിൽ വളരുന്നൊരു ചെടിയാണ്. ഇനി ഇതിൻ്റെ രോഗകീടങ്ങൾ നോക്കാം. വളരെയധികം ഹാർഡി ആയിട്ടുള്ള രോഗങ്ങളും കീടങ്ങളും വളരെ കുറവുള്ള ഒരു ചെടിയാണ് സാൻസിവേരിയ. അതുകൊണ്ട് തന്നെ ഇതിന് കാര്യമായിട്ടുള്ളൊരു മെയിൻ്റനൻസ് വരുന്നില്ല. പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥയിലുള്ള വ്യത്യാസങ്ങൾ കാരണം ഈ ചെടിയിലും ചില രോഗങ്ങൾ കാണാറുണ്ട്. ഇവിടെ ആ ഇലയിൽ കണ്ടോ ഒരു വെള്ളം നനഞ്ഞ പോലുള്ളൊരു പുള്ളി കാണുന്നില്ലേ, ഇത് കുമിളുകൾ കൊണ്ടുണ്ടാകുന്ന ഒരു ഇലപ്പുള്ളിയാണ്. തുടക്കത്തിൽ ഇതിങ്ങനെയായിരിക്കും, കുറച്ച് കഴിയുമ്പോൾ ഇത് സ്പ്രെഡ് ചെയ്ത് വലിയ പുള്ളികളാവും. പുള്ളികളുടെ ഉള്ളിൽ ഇങ്ങനെ വളയങ്ങളൊക്കെ കാണാൻ പറ്റും. പിന്നെ ക്രമേണ ആ ഇല കരിയാൻ തുടങ്ങും, മൊത്തത്തിൽ ആ ചെടി അങ്ങ് ചീഞ്ഞു പോകും. അപ്പോൾ സാൻസിവേരിയെ സംബന്ധിച്ചിടത്തോളം വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു രോഗമാണിത്. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മളിതിനെ പ്രതിരോധിക്കാനുള്ള മാർഗ്ഗങ്ങൾ തേടണം. ആ ഇല പുള്ളി വരുന്ന ഇലകൾ ആദ്യം റിമൂവ് ചെയ്യുക. അതിനുശേഷം സാഫ് എന്ന ഫംഗിസൈഡ് 5 ഗ്രാം 1 ലിറ്റർ എന്ന കണക്കിൽ വെള്ളത്തിൽ കലക്കിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതിൻ്റെ മണ്ണിലേക്ക് ഒഴിച്ചും കൊടുക്കുക. സാഫ് ഉപയോഗിക്കുന്ന രീതി ചെടികളുടെ മഴക്കാല സംരക്ഷണം എന്ന വീഡിയോയിൽ കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, അതും കൂടി ഒന്ന് കണ്ടു നോക്കുക. ഇനി ഈ ചെടി എവിടെയൊക്കെ വെക്കാമെന്നുള്ളതാണ്. ഇത് നല്ലൊരു ഇൻഡോർ പ്ലാന്റ് ആണ്. ഒരു ഷെയ്ഡ് പാർഷ്യൽ ഷെയ്ഡായിട്ടുള്ള സ്ഥലത്താണ് ഇത് ഏറ്റവും നന്നായിട്ട് വരിക. നല്ല വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇലകളെല്ലാം ബ്ലീച്ചായി പോകും, കളറൊക്കെ ഒന്നും കൂടെ ഒന്ന് ഫെയ്ഡായി പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഇൻഡോർ പ്ലാന്റ് എന്ന് പറഞ്ഞെങ്കിലും കംപ്ലീറ്റ് ഇരുട്ടത്ത് കൊണ്ട് വെക്കരുത്. നല്ലപോലെ വെളിച്ചമുള്ള ഒരു മുറിയിലേക്ക് ഇത് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് അവിടെ ഇരുന്ന് കൊള്ളും. പലപ്പോഴും മാത്രം വെള്ളം കൊടുത്താൽ മതി, അധികം മെയിൻ്റനൻസും വരുന്നില്ല. ഞാനിത് കൂടുതലും കൊക്കഡാമ ചെയ്യാനാണ് ഇഷ്ടപ്പെടുന്നത്. അപ്പം സാൻസിവേരിയ കൊണ്ടുള്ള കൊക്കഡാമ ചെയ്യുന്നതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കൊക്കഡാമയായിട്ടും നല്ല ഭംഗിയുള്ള സെറാമിക് പോട്ടിലൊക്കെ സെറ്റ് ചെയ്തിട്ട് നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിൽ വെക്കാനും അതുപോലെ ഗിഫ്റ്റായിട്ട് കൊടുക്കാനും ഒക്കെ വളരെ നല്ലൊരു ചെടിയാണിത്. അതുപോലെ ഓൺലൈൻ സെയിലൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ് ഈ സാൻസിവേരിയ. അപ്പോൾ ചെടികളുടെ കൂട്ടത്തിൽ ഏറ്റവും കരുത്തൻ ഏതെന്നുള്ളൊരു കോമ്പറ്റീഷൻ വെച്ച് കഴിഞ്ഞാൽ ജയിക്കാൻ സാധ്യതയുള്ള ഒരു ചെടിയാണ് ഈ സാൻസിവേരിയ എന്ന് പറയുന്നത്. ഇപ്പോൾ ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു ഇൻഡോർ പ്ലാന്റ് ആണ് സാൻസിവേരിയ എന്ന് ഞാൻ പറയും. അപ്പോൾ കാര്യം നമ്മൾ ആദ്യം ട്രൈ ചെയ്യുന്ന ചെടി നന്നായിട്ട് വന്നു കഴിഞ്ഞാലാണ് നമുക്ക് കുറച്ചൊരു കോൺഫിഡൻസ് കൂടുതൽ ചെടികൾ വളർത്താനൊക്കെ ആയിട്ട് കിട്ടുക. അപ്പോൾ ആദ്യം വെക്കുന്ന ചെടി വളരെ ഹാർഡി ആയിട്ടുള്ള ചെടികൾ വേണം നമ്മൾ ട്രൈ ചെയ്ത് നോക്കാൻ. അത്തരത്തിൽ ട്രൈ ചെയ്യാൻ പറ്റിയ നല്ലൊരു ചെടിയാണ് സാൻസിവേരിയ. സാൻസിവേരിയ അല്ലെങ്കിൽ സ്നേക്ക് പ്ലാന്റിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോ ആയിരുന്നു ഇത്. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.